ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് പ്രായം ഒരു തടസ്സമാണോ എന്ന് ചോദിച്ചാൽ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. ഒരു മുത്തശ്ശിയെ പരിചയപ്പെടാം. 104 വയസ്സാണ്. മുത്തശ്ശിയുടെ ഏറ്റവും വലിയ ആഗ്രഹം സ്കൈഡൈവിംഗ് നടത്തുക എന്നാണ്. സംഭവം നടക്കുന്നത് ചിക്കാഗോയിലാണ്. ആ മുത്തശ്ശി സ്കൈഡൈവിങ്ങിന് വേണ്ടിയിട്ട് എടുത്തു ചാടിയത് 13,000 അടി ഉയരത്തിൽ നിന്നാണ്. അപ്പോൾ ആ സ്പെഷ്യൽ സ്കൈഡൈവിംഗ് കാഴ്ചയൊക്കെ കണ്ടിട്ട് ആൾ ആരാണെന്നും എങ്ങനെയാണെന്നും നമുക്ക് സാരംഗ് പറഞ്ഞുതരും. കാണാം. പ്രായത്തോളമുണ്ട് കൗതുകം, തലകുത്തി കറങ്ങിച്ചാടണമെന്ന് നിർബന്ധം. ചുറ്റുമുള്ളവ കണ്ടു തീർക്കാൻ 104 വർഷത്തെ ജീവിതം പോലും തികയില്ലെന്നാണ് ദൊറോത്തിയുടെ അഭിപ്രായം. പ്രായമേറിയ ശരീരത്തിന് തുണയായി വാക്കറുണ്ട്. പ്രായമറിയാത്ത മനസ്സിനാകട്ടെ ഇന്ധനം സാഹസികതയും. ചിക്കാഗോക്കാരി ദൊറോത്തി ഓഫ്നർ ലക്ഷ്യത്തിലേക്ക് കുതിച്ചത് 13,000 അടി ഉയരത്തിൽ നിന്ന്. താഴെ കൂടി നിന്നവർ കൈതട്ടിയപ്പോൾ വികാരമേതുമില്ല. ആഗ്രഹത്തിന് പിന്നാലെ പറന്ന തൻ്റെ സന്തോഷത്തിനപ്പുറം ബാക്കിയെല്ലാം അവർക്ക് ചെറുതാണ്. I enjoyed it. I couldn't understand why those people were there. But as I say, all I did was get old. Older. I'm not old, I'm older. ലോകത്തിലെ പ്രായം കൂടിയ സ്കൈഡൈവർ പറന്നിറങ്ങുമ്പോൾ ഗിന്നസ് റെക്കോർഡും പിന്നാലെ എത്തുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. സാരംഗാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാരംഗി, ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പ്രായമൊക്കെ ആയാലും ഏതെങ്കിലും തരത്തിലുള്ള ഈ രീതിയിൽ സാഹസികമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ പ്രായമൊക്കെ ആയില്ലേ, അത് വേണോ എന്നുള്ളൊരു സമീപനമാണ് ഭൂരിഭാഗം പേർക്കും. മറ്റുള്ളവരാണെങ്കിൽ സ്വയമേ അങ്ങ് ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെക്കും, കാരണം ആരോഗ്യം പ്രശ്നങ്ങളൊക്കെ കാരണം അത് പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇത് സംഭവം അടിപൊളിയാണ്. 104 വയസ്സ്, ഇതും കൊണ്ടും തീരുന്നില്ല അല്ലേ? തീർച്ചയായും പൂജ. ആദ്യമായിട്ട് ഈ ദൃശ്യങ്ങൾ കണ്ട സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഈ ദൃശ്യങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്ത് ബന്ധപ്പെടുത്തി നമ്മൾക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു ഓർമ്മയാണ്. പൗലോ കൊയ്ലോ അദ്ദേഹത്തിൻ്റെ ലോകപ്രശസ്തമായിട്ടുള്ള ആൽക്കമിസ്റ്റ് എന്ന നോവലിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാനായിട്ട് പരമാവധി ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ അദ്ദേഹത്തോടൊപ്പം അല്ലെങ്കിൽ ആ വ്യക്തിയോടൊപ്പം നിൽക്കുമെന്നുള്ളൊരു പരാമർശം അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു വാക്യം ആ നോവലിനകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആ ഒരു വാക്യമാണ് എനിക്ക് ആദ്യം ഓർമ്മ വന്നിട്ടുള്ളത്. കാരണം നമ്മൾക്കറിയാം, നമ്മളുടെ നാട്ടിലൊക്കെ തന്നെ 50-60 വയസ്സ് കഴിയുമ്പോൾ തന്നെ എനിക്ക് പ്രായമായേ, എന്നെ കൊണ്ടൊന്നും വെയ്യേ, എനിക്ക് മേലായേ എന്നും പറഞ്ഞ് മാറി നിൽക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾക്കിടയിൽ നിന്നുള്ള ആളുകൾക്കൊക്കെ തന്നെ വലിയ മാതൃകയെ തീരുന്നൊരു കാഴ്ചയാണ് നമ്മൾ ചിക്കാഗോയിൽ വെച്ച് കാണുന്നത്. ചെറിയ പ്രായമൊന്നുമല്ല, 104 വയസ്സാണ് ദൊറോത്തി എന്നുള്ള അമ്മൂമ്മയ്ക്ക്. ആ അമ്മൂമ്മയുടെ ഒരു ആഗ്രഹം, അതും ചെറിയ ആഗ്രഹമൊന്നുമല്ല, 13,000 അടിയിൽ ഉയരത്ത് നിന്ന് താഴത്തേക്ക് ഡൈവ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് ആ ഒരു ഉയരത്തെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് തന്നെ പേടി തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് വരെ പേടി തോന്നുന്ന സമയത്താണ് പുഷ്പം പോലെ ആ അമ്മൂമ്മ ഡൈവ് ചെയ്യുന്നത്. അവരുടെ കൂടെ തന്നെ അതിന്റെ ഇൻസ്ട്രക്ടർമാരും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ 13,000 അടി മുകളിൽ നിന്ന് ചാടുക എന്ന് പറയുന്നത് ഇങ്ങനെ കുത്തി വന്നൊക്കെ ചാടുന്നുള്ള വലിയ ആഗ്രഹമാണ്. എന്തായാലും ഇങ്ങനെ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ പ്രായം ഒന്നൊരു തടസ്സമേ അല്ല എന്ന് കാണിച്ചു തരികയാണ് ദൊറോത്തി മുത്തശ്ശി. ശരി.